നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അധികൃതരുടെ ഇടപെടലുണ്ടായില്ലെങ്കിൽ 70 കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും. എടത്തുരുത്തി പയ്യന്നൂർ നാഷണൽ LP സ്കൂളിൽ ഇക്കുറി പ്രവേശനോത്സവം മുടങ്ങും. കുണ്ടൂർ പായ്ത്തുരുത്ത് തൂക്കുപാലം അപകടാവസ്ഥയിൽ. ഹരിത കേരളത്തിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഹരിതക്ഷേത്രം പദ്ധതിക്ക് ചന്ദ്രാപിന്നി കണ്ണാരംകുളം മഹാദേവ ക്ഷേത്രത്തിൽ തുടക്കമായി. തോരാതെ പെയ്ത മഴയിൽ എറിയാട് പഞ്ചായത്തിലെ തീരദേശം പൂർണ്ണമായും വെള്ളത്തിലായി. വാർത്തകൾ വിശദമായി. എടതുരുത്തി പയ്യന്നൂർ നാഷണൽ LP സ്കൂളിൽ ഇക്കുറി പ്രവേശനോത്സവം മുടങ്ങും. പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കെ സ്വകാര്യ വ്യക്തി സ്കൂൾ ഭൂമിയിൽ അവകാശവാദവുമായി രംഗത്തെത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോടതിയിൽ നിന്നും സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. സ്കൂൾ മുറ്റവും ക്ലാസ് മുറികളും പണി സാമഗ്രികളും പാതി വിരിച്ച ടൈൽസും ഒക്കെയായി വൃത്തികേടായി കിടക്കുന്നു. കമ്പ്യൂട്ടറും അനുബന്ധ സാമഗ്രികളും ഓഫീസ് മുറിയിൽ വാരി വലിച്ചിട്ട അവസ്ഥ. സിമെന്റ് ചാക്കുകളും മറ്റു നിർമ്മാണ സാമഗ്രികളും നനയാതിരിക്കാൻ ക്ലാസ് മുറിയിൽ കൂട്ടിയിട്ടിരിക്കുന്നു. കുടിവെള്ളം എത്തിക്കേണ്ട വാട്ടർ ടാങ്ക്സ് സ്കൂൾ മുറ്റത്ത് അലക്ഷ്യമായി കിടക്കുന്നു. ഇതെല്ലാമാണ് ഈ സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എടതുരുത്തി പഞ്ചായത്തിൽ പയ്യന്നൂർ പ്രദേശത്തെ ഏക സ്കൂളാണിത്. കൂടുതലും SSC കുട്ടികൾ. 80 പഴക്കമുള്ള സ്കൂളിന് 9 മാനേജിംഗ് കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. April 17 പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും PTA 3 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിച്ച് അറ്റകുറ്റപ്പണി ആരംഭിച്ചത്. എന്നാൽ പണി പാതി വഴിയിലെത്തിയതോടെയാണ് പരിസരവാസിയും തൊട്ടടുത്ത ഭൂവുടമയുമായ വ്യക്തി സ്കൂൾ ഭൂമിയിൽ അവകാശവാദവുമായി രംഗത്തെത്തിയത്. തുടർന്ന് കോടതിയിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേയും സമ്പാദിച്ചു. സ്ഥലത്തിന്റെ ആധാരം തങ്ങളുടെ പേരിലാണെന്ന് ഇരുകൂട്ടരും അവകാശപ്പെടുന്നുണ്ട്. സ്റ്റേ ഉത്തരവ് വന്നതോടെ 10 ദിവസത്തിലധികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച ഇവിടെ June 1 കുട്ടികളെ സ്വീകരിക്കാൻ പാടുപെടുകയാണ് അധ്യാപകരും PTA. തറയിൽ മാറ്റ് വിരിച്ച് താൽക്കാലികമായെങ്കിലും കുട്ടികളെ ക്ലാസ്സിലിരുത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വൈദ്യുതിയും വെള്ളവും ഇല്ലാത്തത് തടസ്സമാവുകയാണ്. പ്രീ പ്രൈമറി ഉൾപ്പെടെ 6 അധ്യാപകരുള്ള ഇവിടെ 60 കുട്ടികളാണ് നിലവിലുള്ളത്. പ്രവർത്തനങ്ങൾ അവതാളത്തിലായതോടെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ആരംഭിച്ചതായി PTA പ്രസിഡന്റ് നിഷി മോഹനൻ പറഞ്ഞു. OSA പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞങ്ങളിത് പുതുക്കി പണിയാനും കുറച്ച് നാട്ടുകാരെയൊന്നും എല്ലാം അങ്ങനത്തെ സഹകരണത്തോടെ കൂടിയിട്ടാണ് കുറച്ച് ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഈ പരിപാടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും. ഇത്ര നാളും നമുക്ക് തൊട്ടപ്പുറത്തെ പറമ്പായിട്ട് ബന്ധു ചെയ്ത് കിടക്കുന്നത് കൊണ്ട് അവരുടെയാണ് ഭൂമിയിൽ നിന്ന് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഞങ്ങൾക്ക് അറിയില്ല, എൻ്റെ സത്യാവസ്ഥ അറിയില്ല. എങ്കിലും ഞങ്ങളുടെ കുട്ടികൾ ഒരുപാട് ഇവിടുത്തെ SC കുട്ടികളും ഈ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കുറച്ച് കുട്ടികൾ കുറവായിരുന്ന സമയം ഇപ്പം നല്ല നിലയിൽ ഡെവലപ്പ് ചെയ്ത് വന്ന് ഈ സ്കൂളിൽ ഒരു 60 കുട്ടികളും പേര് ഈ വർഷം ഞങ്ങൾക്ക് ഉണ്ടാവും. അതാണ് ഇപ്പം ഇന്ന് അപ്പോൾ ഇവിടെ പ്രാണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴാണ് ഇപ്പം ഇതൊരു സ്റ്റേ വന്നത്. ഇപ്പോൾ അപ്പുറത്തെ പറമ്പായിട്ട് ആരുടെയാണ് എന്ന് പിന്നെ അങ്ങനെ അതിന് ശരിക്ക് ആധാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ടവർ ഇപ്പോൾ സ്റ്റേ മേടിച്ചത്. ഇപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ടൈൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഇപ്പോൾ നിർത്തിവെച്ചത്. ഇപ്പോൾ ഈ സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് വെറുതെ പെരുക്കനാണ്. ഇപ്പോൾ നാളെ അടിയന്തരമായി അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ 70 കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും. ഹരിത കേരളത്തിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഹരിതക്ഷേത്രം പദ്ധതിക്ക് ചന്ദ്രാപിന്നി കണ്ണാനംകുളം മഹാദേവ ക്ഷേത്രത്തിൽ തുടക്കമായി. തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ VG വിദ്യാസാഗർ ക്ഷേത്രവളപ്പിൽ ജന്മനക്ഷത്ര വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയാം, വളരെ വൃത്തിയാക്കിയിട്ട് അപ്പളം വൃത്തിയാക്കി അതിന്റെ ചുറ്റും നമ്മള് മൈദ എന്താ പറയാ വലിയൊരു പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുന്ന ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്പോൺസർ ഒറ്റ സ്പോൺസറാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി അമ്പലത്തിൽ തൊഴാൻ വരുന്ന ഒരു വ്യക്തിയാണ് ഈ എന്താ പറയാ അത് നിങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇത് അദ്ദേഹം അതിന്റെ വളരെ ഒരു ഗാർഡനിങ് എന്നിട്ട് നമ്മൾ ഒരു പാർക്കിലൊക്കെ പോകുന്ന മാതിരിയുള്ള ഒരു ഗാർഡൻ മാതിരിയാണ് ആ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ തുടർന്നുള്ള നടത്തിപ്പും അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹരിതക്ഷേത്രത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടും നമ്മള് ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഈ ഹരിതക്ഷേത്രത്തിന് നമ്മൾ പ്രത്യേക ഫണ്ട്. ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി രാധാകൃഷ്ണൻ തേവർക്കാട്ടിൽ അധ്യക്ഷനായി. KV സുകുമാരൻ, ES ബാബു, KU പ്രശാന്ത് തുടങ്ങിയവരും സംസാരിച്ചു.
കുണ്ടൂർ പായത്തുരുത്ത് തൂക്കുപാലം അപകടാവസ്ഥയിൽ. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുണ്ടൂരിലെ പായത്തുരുത്തിലേക്ക് എത്താനായി പണിത തൂക്കുപാലമാണ് അപകട ഭീഷണിയാകുന്നത്. പാലത്തിൻ്റെ കൈവരികൾ തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കൂഴൂർ കുന്നുകര പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് പായത്തുരുത്ത്. പഞ്ചായത്തിൻ്റെ കീഴിലല്ല പാലം എന്നതിനാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. തൃശൂർ എറണാകുളം ജില്ലകളുടെ അതിർത്തിയായതിനാലാണ് പായത്തുരുത്തിന് അവഗണന നേരിടാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പാലം വരുന്നതിന് മുൻപ് വഞ്ചിയെയാണ് നാട്ടുകാർ ആശ്രയിച്ചിരുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് തുരുത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ എത്താൻ ബുദ്ധിമുട്ട് വർദ്ധിച്ചതോടെയാണ് തൂക്കുപാലം നിർമ്മിച്ചത്. പാലം പഞ്ചായത്തിന് വിട്ടു നൽകുകയോ ശോചനീയാവസ്ഥ പരിഹരിക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റി കലക്ടർക്ക് കത്ത് നൽകി. അഴീക്കോട് സ്വദേശിയെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച് നഗ്നനാക്കിയ സംഭവത്തിൽ പുത്തൻപള്ളി കൂന്തയനത്ത് ജിജേഷ് ഷാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഗ്നനാക്കി കെട്ടിയിട്ട ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തിപ്പിച്ചതിനാലാണ് ഇയാൾ അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ CI PC ബിജുകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസഫ്, സന്തോഷ് എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാൾ തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയെന്നറിഞ്ഞ പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് മേനൻ ബസാർ പള്ളിപ്പറമ്പിൽ സലാമിനെ അഞ്ചംഗ സംഘം ഒരു വീട്ടിൽ നിന്നും വിളിച്ചിറക്കി നഗ്നനാക്കി റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. ഇയാളുടെ താടിയെല്ല് പൊട്ടുകയും 3 പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വെൽഫെയർ പാർട്ടി കൽപ്പമംഗലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ മാട്ടിറച്ചി നിരോധന ഉത്തരവിനെതിരെ എറിയാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പൗരന്റെ ഭക്ഷ്യാവകാശം, സംസ്ഥാനങ്ങളുടെ ഫ്യൂഡലിസം എന്നിവയ്ക്ക് മേൽക്കൈ കടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കശാപ്പ് നിരോധന ഉത്തരവ് പ്രതിഷേധത്തിന്റെ ഭാഗമായി കത്തിച്ചു കളഞ്ഞു. വെൽഫെയർ പാർട്ടി കൈപ്പമംഗലം പ്രസിഡന്റ് KM സയ്യിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി KK ഷാജു മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിസന്ധി അനുഭവിച്ച ഒരു വർഷമായിരുന്നു ഇത്. രാജ്യത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൂട്ടിയ വരൾച്ചയാണ്. രാജ്യം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു വരൾച്ചയിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ കർഷകർ കടന്നുപോയത്. അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ കർഷകർക്ക് തുണയാകേണ്ട ഭരണകൂടം അവർക്ക് ഏറ്റവും കൊടിയ ദ്രോഹം വരുത്തി വെക്കുന്ന ഓരോ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കശാപ്പ് നിരോധനം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ കർഷകരെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ നരേന്ദ്രമോദിയും അദ്ദേഹത്തെ പിന്താങ്ങുന്ന മൂട് താങ്ങികളും ഒരൊറ്റ കാര്യത്തിന്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സായിദ് സുലൈമാൻ, എറിയാട് പഞ്ചായത്ത് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് MM അമീർ, AK അലി കുഞ്ഞി എന്നിവർ സംസാരിച്ചു. തിങ്കളാഴ്ച രാവിലെ മുതൽ ചൊവ്വാഴ്ച രാവിലെ വരെ തോരാതെ പെയ്ത മഴയിൽ എറിയാട് പഞ്ചായത്തിലെ തീരദേശം പൂർണ്ണമായും വെള്ളത്തിലായി. പെരുംതോടിന് കുറുകെയുള്ള ചുങ്കം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തോടിന് കുറുകെ ബണ്ട് കെട്ടിയതോടെയാണ് വെള്ളം ഒഴുകിപ്പോകാനാവാതെ ഏകദേശം 1000-ലധികം വീടുകളിലും തോടുകളിലും പറമ്പുകളിലും വെള്ളം നിറഞ്ഞത്. ഉച്ചയോടെ സ്ഥലത്തെത്തിയ IT ടൈസൺ MLA പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനും ചേർന്ന് ബണ്ട് പൊളിച്ച് വെള്ളം പുഴയിലേക്ക് ഒഴുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ കരാറുകാരൻ JCB ഉപയോഗിച്ച് പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലുമായി തെങ്ങിൻമുട്ടികളും ചെങ്കല്ലും ഉപയോഗിച്ച് കെട്ടിയുയർത്തിയ ബലമേറിയ ബണ്ട് പൊളിക്കുകയായിരുന്നു. ഇതോടെ വീടുകളിൽ നിന്നും പറമ്പുകളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. പഞ്ചായത്തിലെ 16, 17, 22 എന്നീ വാർഡുകളടക്കം പഞ്ചായത്തിലെ തീരദേശ മേഖലയൊട്ടാകെ വെള്ളം കയറിയത് മൂലം കഴിഞ്ഞ രാത്രി മുതൽ നാട്ടുകാർ ഏറെ ദുരിതത്തിലായിരുന്നു. അഴീക്കോട് പുഴയിൽ വന്നു ചേരുന്ന പെരുന്തോടിനോട് ബന്ധപ്പെട്ട മറ്റു തോടുകളും നിറഞ്ഞൊഴുകിയതോടെയാണ് തീരദേശം ഒന്നാകെ വെള്ളത്തിലായതിനായി. വെള്ളം നിറഞ്ഞതോടെ പ്രദേശത്തെ മാലിന്യങ്ങളും നിരവധി വീടുകളിലെ സെപ്റ്റിക് ടാങ്കുകളും പറമ്പുകളിലേക്ക് പൊട്ടിയൊഴുകി ജനജീവിതം ദുസ്സഹമായ നിലയിലാണ്. ശുദ്ധജല സ്രോതസ്സുകളിലടക്കം മലിനജലം ഒഴുകിയെത്തിയതോടെ ആരോഗ്യ പ്രശ്നങ്ങളും ഉയർന്നിട്ടുണ്ട്. പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. 6 പതിറ്റാണ്ട് പഴക്കമുള്ള ചുങ്കം പാലം ഏത് സമയവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലായതോടെയാണ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 92 ലക്ഷം രൂപ മുടക്കി പാലം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചത്. പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മഴയും വെള്ളക്കെട്ടും രൂപം കൊണ്ടത്. ദിനം പ്രതി 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളും വിദ്യാർത്ഥികളും നാട്ടുകാരും കടലോരത്ത് നിന്നും വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡുമായി ബന്ധിപ്പിക്കുന്ന എളുപ്പമായ മാർഗമാണ് 16-17 വാർഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചുങ്കം പാലം. ശക്തമായ മഴയിൽ മാള സബ് ട്രഷറി വെള്ളക്കെട്ടിലായി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് ട്രഷറിയിലേക്കുള്ള വഴിയിൽ വെള്ളം കയറിയിരിക്കുന്നത്. താഴ്ന്ന പ്രദേശമായതും നിർമ്മാണത്തിലെ അപാകതയുമാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി ആളുകൾ പെൻഷൻ തുകയും ശമ്പളവും വാങ്ങുന്നതിന് എത്തുന്ന സ്ഥലമാണ് ഇത്.
വെള്ളക്കെട്ട് ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ട്രഷറിയിലേക്കുള്ള യാത്ര സുഗമമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുത്തഞ്ചിറ ചൈതന്യ അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അംഗൻവാടി വർക്കർ ശ്രീദേവി ഉണ്ണി അധ്യക്ഷ വഹിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുജിത്ലാൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികൾക്കും ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന കുട്ടികൾക്കൊക്കെ പ്രത്യേകമായ സമ്മാനങ്ങൾ കൊടുത്തു. നല്ല അമ്മമാർക്ക് അവർക്കും പ്രത്യേക സമ്മാനങ്ങൾ, നല്ല ഉത്തരവാദിത്വത്തോടെ കുട്ടികളെ കൊണ്ടുവരികയും കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയും സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മുടെ അംഗൻവാടികളെ സംരക്ഷിക്കുക എന്ന് ഏറ്റെടുക്കുകയും ചെയ്ത അമ്മമാർക്കാണ് സമ്മാനങ്ങൾ കൊടുത്തത്. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ ഒരു മാതൃക അംഗൻവാടി എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ചൈതന്യ അംഗൻവാടി ഉയർന്നുവരുന്നുണ്ട്. ഏറ്റവും ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തേണ്ട ഒരു അംഗൻവാടി എന്നുള്ള നിലയിലുള്ള നല്ല പ്രവർത്തനങ്ങളാണ് നമ്മുടെ അംഗൻവാടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് പുതിയ കുട്ടികളെ സ്വീകരിക്കൽ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് യാത്രയയപ്പ്, തിരഞ്ഞെടുത്ത കുട്ടികളുടെ അമ്മമാർക്ക് സമ്മാന വിതരണം, കുട്ടികളുടെ പരിപാടികൾ എന്നിവ നടന്നു. കഥകളിക്കായി നൃത്യതി ഒരുങ്ങുന്നു. ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ സംഗമേശ അവന്യൂ ശ്രീവത്സത്തിലാണ് കഥകളി അക്കാദമി അരങ്ങുണരുന്നത്. MCV ക്യാമറമാൻ സുനിൽകുമാർ വെള്ളാങ്കല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഥകളി പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമെന്നേയുള്ളവർക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുമാണ് കൂടുതൽ പരിഗണന നൽകുന്നത്. ജില്ലാ സംസ്ഥാന യുവജനോത്സവങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയവരും ടെലിവിഷൻ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പൊതുരംഗത്ത് പ്രഗത്ഭരുമായിട്ടുള്ളവരുമായി നിരവധി പേർക്ക് ഗുരുവായ കലാനിലയം ഗോപി ആശാനാണ് ഇരിങ്ങാലക്കുടയിൽ പുതിയ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. വടക്കാഞ്ചേരി നെല്ലുവായിൽ സ്കൂൾ പഠനശേഷം 6 വർഷത്തെ ഡിപ്ലോമ കോഴ്സിനാണ് ഗോപി ആശാൻ കലാനിലയത്തിൽ ചേർന്നത്. 6 വർഷത്തെ ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ സീനിയർ സ്കോളർഷിപ്പോടെയാണ് കലാനിലയത്തിലെ പഠിപ്പ് പൂർത്തിയാക്കിയത്. തുടർന്ന് പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ശിക്ഷണത്തിൽ ഉപരിപഠനം പൂർത്തിയാക്കി. കലാനിലയത്തിൽ എത്തിയപ്പോൾ പേരുകേട്ട കഥകളി ആചാര്യന്മാരായ പള്ളിപ്പുറം ഗോപാലൻ നായർ, കലാമണ്ഡലം കുട്ടൻ, കലാനിലയം രാഘവൻ, കലാനിലയം ഗോപാലകൃഷ്ണൻ, സദനം കൃഷ്ണൻകുട്ടി എന്നിവരുടെ കൂടി ശിക്ഷണത്തിൽ കഥകളി പഠനം തുടർന്നു. ഗുരുക്കന്മാർക്ക് എന്നും പ്രിയനായ ഗോപി ഇപ്പോൾ 36 വർഷത്തെ കലാനിലയത്തിലെ അധ്യാപക സേവനം പൂർത്തിയാക്കി. 2017 ഫെബ്രുവരിയിൽ കലാനിലയത്തോട് വിട പറഞ്ഞു. അതായത് 1982 മുതൽ കലാനിലയത്തിൽ വേഷം അധ്യാപകനായിരുന്ന ഗോപി ഒഴിവു സമയങ്ങളിൽ താല്പര്യമുള്ള കലാ ആസ്വാദകർക്ക് കഥകളി പഠനം നടത്താൻ സ്വന്തം വീടായ ശ്രീവത്സത്തിൽ അവസരമൊരുക്കിയിരുന്നു. കലാനിലയത്തിൽ നിന്ന് ഇപ്പോൾ വിട പറഞ്ഞെങ്കിലും കഥകളി എങ്ങനെ സമൂഹത്തിലേക്ക് കൂടുതലായി എത്തിക്കാമെന്നുള്ള ആലോചനയിലാണ് നൃത്യതി തുടങ്ങാൻ തീരുമാനിക്കുന്നത്. പ്രായഭേദമന്യേ കഥകളി പഠിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് താങ്ങായാണ് നൃത്യതി ആരംഭിച്ചിരിക്കുന്നത്. 2005 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള കലാമണ്ഡലം പുരസ്കാരം, 2012 ശിഷ്യന്മാരും നാട്ടുകാരും ചേർന്ന് ഇരിങ്ങാലക്കുടയിൽ നൽകിയ സ്വീകരണം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളാണ് ഗോപി ആശാന് ലഭിച്ചിട്ടുള്ളത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്ന സംഗമേശ മഹാത്മ്യം, ശ്രീരാമപട്ടാഭിഷേകം തുടങ്ങിയ ലവണാസുരവധം, കല്യാണ സൗഗന്ധികം, തോരണയുദ്ധം, മൺമറഞ്ഞുപോയവരും ഇന്നുള്ളവരുമായ പ്രശസ്ത കഥകളി വേഷക്കാർ അത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ആശാൻ നിർവൃതിയോടെ ഓർക്കുന്നു. ഹനുമാൻ കൂടാതെ സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ, കത്തിവേഷം, പരശുരാമൻ തുടങ്ങിയ വേഷങ്ങൾ ചെയ്യാനാണ് ഗോപി ആശാന് ഏറെ ഇഷ്ടം. അരമണിക്കൂർ ദൈർഘ്യമുള്ള ദേശഭക്തി രസമുള്ള വന്ദേമാതരം കഥകളി രൂപത്തിൽ ആശാൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കലാമണ്ഡലം നാരായണൻ എമ്പ്രാന്തിരിയുടെ സംഗീതത്തിൽ വന്ദേമാതരം അരങ്ങിലാടിക്കഴിഞ്ഞപ്പോൾ വൻ കയ്യടിയും പ്രശംസയുമാണ് ഗോപി ആശാന് ലഭിച്ചത്. പ്രശസ്ത കഥകളി വിദ്വാൻ കലാനിലയം രാഘവൻ ആശാന്റെ മകളും കഥകളി, ഓട്ടൻതുള്ളൽ, ഭരതനാട്യം എന്നിവയിൽ പേരുകേട്ട ജയശ്രീയാണ് ഭാര്യ. അമ്മയെപ്പോലെ തന്നെ പേരുകേട്ട ഐശ്വര്യയാണ് ഏകമകൾ. ഇപ്പോൾ ആശാന്റെ ശിഷ്യരായ 10 പേരിൽ 4 പേർക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട്. ഇറ്റലി, പാരീസ്, ദുബായ്, അബുദാബി തുടങ്ങിയ രാജ്യങ്ങളിൽ നിരവധി തവണ കഥകളി വേഷം കെട്ടിയിട്ടുണ്ടെങ്കിലും സ്വന്തം വീടായ ശ്രീവത്സത്തിൽ നൃത്യതി കഥകളി പഠന കേന്ദ്രം തുടങ്ങിയപ്പോൾ മനസ്സിന് കൂടുതൽ സംതൃപ്തി ലഭിച്ചുവെന്ന് ഗോപി ആശാൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, വെള്ളാങ്കല്ലൂർ. അയൽവാസികളായ കുടുംബത്തെ വീട്ടിൽ കയറി ആക്രമിക്കുകയും പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത കേസിൽ യുവാവിനെ കോടതി റിമാൻഡ് ചെയ്തു. എടവിലങ്ങ് കാര ഫിഷറീസ് സ്കൂളിന് സമീപം അരവീട്ടിൽ സുജിത്തിനെയാണ് കൊടുങ്ങല്ലൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. കാര ഫിഷറീസ് സ്കൂളിന് പടിഞ്ഞാറ് വശം ഞായറാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. മദ്യലഹരിയിലെത്തിയ സുജിത് അയൽപക്കത്തെ വീട്ടിൽ കയറി ആക്രമം നടത്തുകയായിരുന്നു.
ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് കഴിയുന്ന കുഞ്ഞുമാക്കൻപുരയ്ക്കൽ പരേതനായ ഷിബുവിൻ്റെ മകൻ അഭിനവ്, അമ്മ സിന്ധു, ബന്ധുക്കളായ ഋജിക്, സനീഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. അഭിനവിനെയും അമ്മയെയും മർദ്ദിക്കുന്നത് കണ്ട് ഓടിവന്ന ബന്ധുക്കളെയും സുജിത്ത് ആക്രമിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ കൊടുങ്ങല്ലൂർ SI KK ജിനേഷിനെയും പോലീസുകാരെയും പ്രതി കയ്യേറ്റം ചെയ്തു. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കൊടുങ്ങല്ലൂർ നഗരസഭ വയോമിത്രം ഉദ്ഘാടനം നടന്നു. പുല്ലൂറ്റ് പകൽ വീട്ടിൽ കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. CK രാമനാഥൻ, സാമൂഹ്യ സുരക്ഷാ ഓഫീസർ S ഷാജി, വൈസ് ചെയർപേഴ്സൺ ഷീല രാജ്കമൽ, KS കൈസാബ്, ശോഭ ജോഷി, തങ്കമണി സുബ്രഹ്മണ്യൻ, PN രാമദാസ്, VG ഉണ്ണികൃഷ്ണൻ, KR ജൈത്രൻ, VM ജോണി, ലത ഉണ്ണികൃഷ്ണൻ, ഹണി പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം താലൂക്ക് തല സമാപന സമ്മേളനം നടന്നു. MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജന്മിമാർക്ക് മാത്രം വിദ്യാഭ്യാസ മേഖല ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അവർക്ക് മാത്രം പഠിക്കുവാൻ കഴിയുമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എഴുന്നേറ്റ് തലമുറ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ മാറ്റിയെടുത്തുകൊണ്ട് പൊതു വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവരികയും സാധാരണപ്പെട്ട തെരുവാങ്ങൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്നുള്ള നയത്തോടു കൂടിയാണ് പൊതു വിദ്യാഭ്യാസം കേരളത്തിൽ കൊണ്ടുവരികയും ഇന്ന് നമുക്ക് എല്ലാവർക്കും പറയാം കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭരണകൂടങ്ങളെല്ലാം തന്നെ കേരളത്തിലെ പൊതു വിദ്യാഭ്യാസം സംരക്ഷിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരുപക്ഷെ ഒരു മതേതര സ്വഭാവം നമ്മൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൊതു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അതാണ് ലക്ഷ്യമെങ്കിലും കേരളത്തിൽ ഒരു മതേതരത്വ സ്വഭാവം വിദ്യാഭ്യാസ മേഖലയിലൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതല്ലാതെ തിരിച്ചുപിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പൊതു വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കേണ്ടതിൽ ആദ്യത്തെ ഒന്നായിട്ട് നമ്മൾ കാണേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി നക്കര അധ്യക്ഷനായ ചടങ്ങിൽ TK മീരാബായ് മുഖ്യപ്രഭാഷണം നടത്തി. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നളിനി ബാലകൃഷ്ണൻ, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ, ഗാദർ പട്ടേപാടം, M രാജേഷ്, PV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ 18 കുട്ടികൾക്ക് ഉപഹാര സമർപ്പണം നടത്തി. റംസാൻ പുണ്യമാസ വിശേഷങ്ങളിലേക്ക്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റംസാൻ നോമ്പ് സന്ദേശവുമായി പട്ടേപാടം മഹല്ല് ജമാഅത്ത് ഉസ്താദ് മുഹമ്മദ് അക്സനി. നല്ലവരായ സഹോദരങ്ങൾ, പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നു. വിശുദ്ധ റമദാൻ കേൾക്കുമ്പോൾ നോമ്പാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. എന്തിനാണ് നോമ്പ് എന്ന് നാം ഒക്കെ ചിന്തിക്കാറുണ്ട്. സ്നേഹമില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നന്നായാൽ മനുഷ്യൻ മുഴുവനും നന്നായി കഴിഞ്ഞു എന്നാണ് പ്രവാചകർ പറഞ്ഞത്. നോമ്പ് മുഖേന മനുഷ്യഹൃദയം, അതാണ് മനുഷ്യ ശരീരം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ഹൃദയം നന്നാവും. ഹൃദയം നന്നായാൽ അവൻ്റെ കണ്ണ് നന്നാവും. കണ്ണുകൊണ്ട് നല്ലതിനേക്കാണ് അവൻ നോക്കുന്നത്, നല്ലതിനെയാണ് കാണുന്നത്. കാതുകൊണ്ട് നല്ലതാണ് കേൾക്കുന്നത്. കാലുകൊണ്ട് നല്ലതിലേക്കായിരിക്കും നടക്കുന്നത്. കൈകൊണ്ട് നല്ലതിനെയാണ് പിടിക്കുന്നത്. ഇങ്ങനെ മനുഷ്യനവൻ്റെ കൈകൊണ്ടോ അവൻ്റെ കാലുകൊണ്ടോ മറ്റൊരു അവയവം കൊണ്ടോ മറ്റൊരാളെയും അവൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയില്ല. മറ്റുള്ളവർക്കൊക്കെ ഗുണം ചെയ്യാനുള്ളൊരു പ്രേരണ, നല്ല മനസ്സ് അതുകൊണ്ട് മനുഷ്യന് ലഭിക്കും. മറ്റൊന്ന്
സ്വർഗ പ്രവേശനം, സ്വർഗത്തിൻ്റെ മതിലുകളിലൂടെ ഒരു പ്രത്യേക ജനവിഭാഗം അവിടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ സുന്നി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ റംലാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. ചെയർമാൻ മാലിക് മൻസിൽ ഓർഫനേജ് ഹാളിൽ നടന്ന പരിപാടി ചെയർമാൻ ജുമാ മസ്ജിദ് ഗതീഫ് ജനാബ് സൈഫുദ്ദീൻ അൽ ഗസ്മി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ കൈ തണ്ടയിൽ താങ്ങിയെടുത്ത് ശരീരത്തിൽ വെള്ളമൊഴിച്ച് വൃത്തിയാക്കി ആ മൃഗശരീരം വിരിച്ചിട്ട പുറകയിലേക്ക് കിടത്തുമ്പോൾ അവനാണ് വൈവ് കെട്ടി പൊതിയാക്കി കൊണ്ടുപോയത്. കവറാവുന്ന ഇരുട്ടറയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ സുനി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് അബ്ദുറഹിമാൻ അധ്യക്ഷനായ ചടങ്ങിൽ ജനാബ് ബഷീർ ഫൈസി, എൻ എ റഫീഖ്, സായൽ ഷംസുദ്ദീൻ സുഹാരി എന്നിവർ സംസാരിച്ചു. പെരുമറ്റം ജനാബ് പി വി മുഹിയുദ്ദീൻ കുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ബീഫ് നിരോധനം ഇറച്ചിവെട്ടി തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാക്കും. കേന്ദ്ര സർക്കാരിന്റെ ബീഫ് നിരോധന നിയമം നിലവിൽ വന്നാൽ അത് താങ്കളുടെ കുടുംബത്തെ പട്ടിണിയിലാക്കുമെന്ന് ഇറച്ചി വിൽപ്പനക്കാരൻ സുലൈമാൻ പറഞ്ഞു. കഴിഞ്ഞ 35 വർഷമായി പോത്തിറച്ചി വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ആളാണ് ഇയാൾ. 7 തൊഴിലാളികൾ ഇയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നു. തനിക്കും തൻ്റെ സഹപ്രവർത്തകർക്കും മാടിനറക്കാനും വിൽക്കാനും മാത്രമേ അറിയൂ എന്നും സുലൈമാൻ പറഞ്ഞു. ഇതിനെ പറ്റിയിട്ടുള്ള ആൾക്കാരും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ കുടുംബം പക്ഷേ ആത്മഹത്യ അങ്ങനെയുള്ള എല്ലാ പിന്നെ മറ്റുള്ള സാധനങ്ങൾക്കും ഒക്കെ അതിനും ഓരോ ബുദ്ധിമുട്ടുകൾ. ഇത് നിർത്തി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ട്. എല്ല് പൊടിച്ച് എല്ല് പൊടി വളമായിട്ട് വരുന്നുണ്ട്. അത് കൃഷിക്കാർക്ക് ബുദ്ധിമുട്ട് നിർത്തിയാൽ അത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ല് കൂടി ഇത് എല്ലിൽ അറിവില്ലാന്ന് കേട്ടിട്ടുണ്ടാവില്ല. അത് എല്ല് പണിക്കാർക്കും ബുദ്ധിമുട്ട്, ഇതൊക്കെ കൃഷിക്കാർക്കും ബുദ്ധിമുട്ട് വരും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർത്തി കഴിഞ്ഞു ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഇതിനെ പറ്റിയുള്ള ഏത് മേഖലയിലെ തൊഴിലാളികൾക്ക് അല്ലാത്തത് ഈ തൊഴിൽ പഠിച്ചവർക്കല്ലാണ്ട് വേറെ ഒരു കിട്ടറിയില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധികൃതരുടെ ഇടപെടലുണ്ടായില്ലെങ്കിൽ 70 കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും. എടത്തുരുത്തി പയ്യന്നൂർ നാഷണൽ എൽ പി സ്കൂളിൽ ഇക്കുറി പ്രവേശനോത്സവം മുടങ്ങും. കുണ്ടൂർ പായ്ത്തുരുത്ത് തൂക്കുപാലം അപകടാവസ്ഥയിൽ. ഹരിത കേരളത്തിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഹരിതക്ഷേത്രം പദ്ധതിക്ക് ചന്ദ്രാപിന്നി കണ്ണാനംകുളം മഹാദേവ ക്ഷേത്രത്തിൽ തുടക്കമായി. തോരാതെ പെയ്ത മഴയിൽ എറിയാട് പഞ്ചായത്തിലെ തീരദേശം പൂർണ്ണമായും വെള്ളത്തിലായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.